أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. رب اغفر لي ولوالدي ولمصنف هذا الكتاب وشراحه وساتذتنا ومشايخنا وجميع المؤمنين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള മുത്തഅല്ലിമുകളെ, നമ്മൾ മുഖദ്ദിമയുടെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ പാഠങ്ങളൊക്കെ നന്നായി ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. വഹുക്കുമുൽ മുർസലി അത്തവഖുഫു ഇന്ദ ജംഹൂരിൽ മുഹദ്ദിസീൻ. മുർസൽ എന്താണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. ആ മുർസലിന്റെ ഹുക്കും എന്താണ്? മുർസലായ ഹദീസിന്റെ ഹുക്കും എന്താണ്? ആ തവക്കുഫു, മുർസലിന്റെ ഹുക്കും തവക്കുഫാണ്. അഥവാ തവക്കുഫ് എന്ന് പറഞ്ഞാൽ അത് ലക്ഷ്യം പിടിക്കാൻ പറ്റുമോ, മുർസലായ ഹദീസ് കൊണ്ട് ഇഹ്തിജാജ് ലക്ഷ്യം പിടിക്കാൻ പറ്റുമോ പറ്റൂലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ തവക്കുഫാൻ ഒരൊന്നും പറഞ്ഞില്ല. പറ്റുമെന്നും പറഞ്ഞില്ല, പറ്റൂല എന്നും പറഞ്ഞില്ല. കാരണമെന്താ? ലി അന്നഹു ലാ യുദ്ര, ആ മുർസലായ ഹദീസ് അത് അറിയപ്പെടുകയില്ല. അന്ന സാഖിത, ആ മുർസലായ ഹദീസിൽ നിന്നും സാഖിതാകുന്ന റിജാല് ഫിഖത്തുൻ ഔലാ, അവർ വിശ്വസ്തരാണോ സിഖാത്ത് ആണോ അല്ലേ എന്ന് അറിയപ്പെടുകയില്ല. കാരണം ലി അന്ന താബഈയ, താബഈയാകുന്ന ആള് ഖദിയർവി അനി താബഈ, ചിലപ്പോ താബീനെ തൊട്ട് തന്നെ ചിലപ്പോ റിപ്പോർട്ട് ചെയ്യും. താബീ ഹദീസിനെ റിപ്പോർട്ട് ചെയ്യുന്നത് താബീനെ തൊട്ട് തന്നെയായിരിക്കും. താബി റിപ്പോർട്ട് ചെയ്യുന്നത് സഹാബിയെ കുറിച്ചാണെങ്കിൽ നമുക്ക് വേറെ പറയാം. താബി ചിലപ്പം ആരാണ് താബിന്റെ, താബി ആരെ തൊട്ടാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് പറയണില്ല. ആ പറയാതിരിക്കുമ്പോൾ ചിലപ്പോ ഈ റിപ്പോർട്ട് ചെയ്തത് ആരെ കുറിച്ചാവും, ആരെ തൊട്ടാവാം, താബിയെ തൊട്ട് തന്നെയാകാം. ആ താബി ഈ സിഖാത്താണോ അല്ലേ അറിയുകയില്ല. വഫി താബിഈന, കാരണം താബിഈങ്ങളുടെ കൂട്ടത്തിലുണ്ട് സിഖാത്തുൻ ഗൈറു സിഖാത്തിൻ, സിഖാത്തുമുണ്ട് ഗൈറു സിഖാത്തുമുണ്ട്, വിശ്വസ്തരായ ആളുകളുണ്ട് വിശ്വസ്തരല്ലാത്തവരുണ്ട്. വഇന്ദ അബീ ഹനീഫത വ മാലിക്കിൻ, മഹാനായ ഇമാം അബൂ ഹനീഫ റഹിമഹുള്ളയുടെയും മാലിക് ഇമാമിന്റെയും അരികിൽ അൽ മുർസലു മഖ്ബൂലുൻ മുത്തലഖൻ, മുർസലാകുന്ന ഹദീസ് അത് നിരുപാധികം, അത് എന്താകുന്നു, മഖ്ബൂലാണ്, സ്വീകാര്യയോഗ്യമാകുന്ന ഹദീസാകുന്നു. മുർസലാകുന്ന ഹദീസ് അബൂ ഹനീഫ ഇമാമിന്റെ അരികിലും മാലിക് ഇമാമിന്റെ അരികിലും അതെന്താകുന്നു, സ്വീകാര്യയോഗ്യമായ ഹദീസാകുന്നു. വഹും യഖൂലൂന, എന്താണ് അതിനൊക്കെ ഒരു കാരണം പറയുന്നത്? വഹും യഖൂലൂന, അവർ പറയുന്നു, ഇന്നമ അർസലഹു, ഈ താബിഈയാകുന്ന ആള് ഈ ഹദീസിനെ മുർസലാക്കിയത് അഥവാ സനദിന്റെ അവസാനത്തെ പറയാതെ വിട്ടത് ലി കമാലിൽ വുസൂഖി വൽ ഇഅ്തിമാദ്, ആ ഹദീസ് ആശ്രയിക്കാൻ പറ്റും, അത് ഉറപ്പുള്ളതാണ് എന്നതിൽ പൂർണ്ണതയിലെത്തിയിട്ടുണ്ട്. പൂർണ്ണമായി കൊണ്ടും അതിനെ ആശ്രയിക്കാൻ പറ്റുന്നതാണ്, പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് അവർ ആ ഹദീസിനെ മുർസലാക്കിയത്, അതിന്റെ റിജാലിൽ നിന്ന് അവസാനത്തെ കണ്ണിയെ കളഞ്ഞത്. ലി അന്നൽ കലാമ ഫി സിഖത്തി, നമ്മളെ സംസാരമുള്ളത് സിഖത്താകുന്ന ആളുകളെ കുറിച്ചാണ് നമ്മളെ സംസാരം, സിഖത്തല്ലാത്തവരെ കുറിച്ചല്ല.
താബിഈയാകുന്ന ആൾക്കാർ അറിയാലോ ഈ ഹദീസ് ആരെ തൊട്ട് ഉദ്ധരിക്കാൻ പറ്റുള്ളൂ, വിശ്വസ്തന്മാരായ ആളുകളെ തൊട്ടല്ലേ ഉദ്ധരിക്കാൻ പറ്റുള്ളൂ എന്ന് താബിഈനിക്കറിയാലോ. അപ്പൊ സിഖാത്തിനെ തൊട്ടിനെ കുറിച്ചാണ് നമ്മളെ ചർച്ച. വലൂലം യക്കുൻ ഇൻദഹു സഹീഹൻ, ആ താബിഈയുടെ അരികിൽ ഈ ഹദീസ് സഹീഹല്ലെങ്കിൽ, ലം യുർസിൽഹു, ആ താബിഈയാകുന്ന താബിഈയാകുന്ന ആള് ആ ഹദീസിനെ മുർസലാക്കുകയില്ലല്ലോ. വലം യഖുൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറയുകയും ചെയ്യുകയില്ലല്ലോ. നബി തങ്ങൾ പറഞ്ഞു എന്ന് പറയണമെങ്കിൽ അത് ആ ഹദീസ് വിശ്വസ്തമായി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കണമല്ലോ. എന്നാൽ വഇൻദ ഷാഫിഈ, മഹാനായ ഇമാം ഷാഫി റഹിമഹുള്ളയുടെ അരികിൽ മുർസലാകുന്ന ഹദീസിന്റെ ഹുക്മന്താ? ഇനിഅത്തല്ലദ ബിവജ്ഹിൻ, ഇനിഅത്തല്ലദ ബിവജ്ഹിൻ ആഖറ മുർസലിൻ, മറ്റൊരു തരീഖിലൂടെ ഈ മുർസലാകുന്ന ഹദീസിനിക്ക് ശക്തി ലഭിക്കപ്പെട്ടാൽ, ശക്തി ലഭിച്ചാൽ വേറൊരു സനദോടുകൂടെ ഇതേ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, അങ്ങനെ ഈ ഹദീസിനിക്കൊരു ഇഴ്ചിവാദ്, ഒരു ശക്തി കിട്ടിയാൽ, ഔ മുസ്നദിൻ, അല്ലെങ്കിൽ മുർസലല്ല മുസ്നദായ മറ്റൊരു ഹദീസ് കൊണ്ട് ഈ ഹദീസിനിക്ക് ശക്തി കിട്ടിയാൽ, വൈകാന വൈഫൻ, അത് ആ മുസ്നദ് ലൈഫായ മുസ്നദാണ് എന്നാൽ പോലും, ഖുബില, ഈ മുർസലിനെ സ്വീകരിക്കപ്പെടും, ഇഴ്ചിവാദ് ഉണ്ടെങ്കിൽ സ്വീകരിക്കപ്പെടും എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷം. വൻ അഹമ്മദ, അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയെ തൊട്ടും ഉദ്ധരിക്കുന്നുണ്ട് കൗലാനി, രണ്ട് കൗലുകൾ. പിന്നെ അഹമ്മദ് ബിൻ ഹംബൽ എന്നവരെ തൊട്ട് കൗലാനി, രണ്ട് കൗലുകൾ ഉദ്ധരിക്കുന്നുണ്ട്. മുർസലിനെ ഹുജ്ജത്താക്കാൻ പറ്റുമോ, മുർസലിനെ ഹുജ്ജത്താക്കാൻ പറ്റുമോ, പറ്റുകയില്ലേ? മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോടും മാലിക് ഇമാമിനോടും യോജിച്ചുകൊണ്ട് മുർസലാക്കാൻ ഇസ്തിജാദിനിക്ക് പറ്റും, മറ്റുള്ളവരോടിലേക്ക് യോജിച്ചുകൊണ്ട് പറ്റൂല എന്ന രണ്ടഭിപ്രായം ഉദ്ധരിക്കുന്നുണ്ട്. വഹാദാ കുല്ലുഹു, ഈ പറഞ്ഞതെല്ലാം, ഇദാ ഉലിമ അന്ന ആദത്ത് ദാലിക താബിഈ, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത താബിഈയുടെ ആദത്ത്, പതിവ്, അദ്ദേഹത്തിന്റെ സ്വഭാവം, അല്ലാ യുർസില ഇല്ല അനി സിഖാത്തി, വിശ്വസ്തരായ ആളുകളെ തൊട്ടല്ലാതെ ആ താബിഈ ഹദീസിനെ മുർസലാക്കാറില്ല എങ്കിലാണ് നമ്മുടെ ഈ ചർച്ച. വഇൻ കാനത്ത് ആദതുഹു, ഇനി ആ താബിഈയുടെ ആദത്താണെങ്കിൽ, ചിലപ്പോൾ സിഖത്തുകളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യും, ചിലപ്പോൾ സിഖത്തല്ലാത്ത ആളുകളെ തൊട്ടും റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നവർ വിശ്വസ്തരാണോ അല്ലേ എന്നൊന്നും നോക്കാറില്ല. എന്നാൽ ഫഹുക്കുമുഹു, അത്തരം ആളുകൾ റിപ്പോർട്ട് ചെയ്ത മുർസലാകുന്ന ഹദീസിന്റെ ഹുക്കും, അത്തവക്കുഫു ബില്ലിത്തിഫാഖി, ആ ഹദീസ് തവക്കുഫ, ആ ഹദീസ് കൊണ്ട് ലക്ഷ്യം പിടിക്കാൻ പറ്റുമോ പറ്റൂലേ? ഫഹുക്കുമുഹു അത്തവക്കുഫു ബില്ലിത്തിഫാഖി, അതിന്റെ ഹുക്കും തവക്കുഫാണ്, പണ്ഡിതന്മാർക്കിടയിൽ മുത്തഫഖുൻ അലൈഹിയായ അഭിപ്രായമാണ് ഈ വിഷയത്തിൽ. കദാ ഖീല, ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു. വഫീഹി തഫ്സീലുൻ, ഈ വിഷയത്തിൽ കുറച്ച് വിശദീകരണങ്ങളുണ്ട്, ഒന്നുകൂടി വിശാലമായി പറയാനുണ്ട്, പറയുന്നുണ്ട്. അസിയതു മിൻ ദാലിക, ഇതിനേക്കാണ് വിശാലമായി പറയുന്നുണ്ട്, പറയാനുണ്ട്. അത് അദക്കറഹു അസ്സഹാവി, സഹാവി എന്നവർ അതിനെ ഉദ്ധരിക്കുന്നുണ്ട്, ഫി ഷറഹിൽ അൽഫിയ, തന്റെ അൽഫിയ എന്ന കിതാബിൽ, നഹ്വിലുള്ള അൽഫിയ അല്ല, സഹാവി എന്നവരുടെ ഇൽമുൽ ഹദീസിനേക്കുള്ള, ഇൽമുൽ ഹദീസിലുള്ള അൽഫിയ എന്ന കിതാബിൽ. ഇനി നമുക്ക് പറയാനുള്ളത്, വൈങ്കാന സുഖൂത്തു മിൻ അസ്നാ ഇൽ ഇസ്നാദ്, ഇനി റിജാലിന്റെ സുഖൂത്ത്, റിജാലിനെ കളയൽ, മിൻ അസ്നാ ഇൽ ഇസ്നാദ്, സനദിന്റെ മധ്യത്തിൽ നിന്നാണെങ്കിലോ, തുടക്കത്തിൽ നിന്നാണെങ്കിലും നമ്മൾ പറഞ്ഞു, അവസാനത്തിൽ നിന്നാണെങ്കിലും പറഞ്ഞു, ഇനി നടുവിൽ നിന്നാണെങ്കിലോ, വൈങ്കാന സാത്യത്തു ഇസ്നൈൻ, കളയപ്പെട്ടവർ രണ്ടാളുകളുണ്ട്, മുത്തവാലിയൻ, തുടർച്ചയായ രണ്ട് രിജാലിനെ കളയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്നാൽ സമ്മാ മുഅ്ദലൻ, ആ ഹദീസിനെ കുറിച്ച്
മുഅ്ലലി എന്നാണ് പറയുക. ഫത്ഹി ലാദി, ലാദിനിക്ക് ഫത്ഹോടുകൂടെ മുഅ്ലൽ എന്നാണ് പറയുക. വൈകാന വാഹിദൻ, ഇനി കളയപ്പെട്ടത് മധ്യത്തിൽ നിന്ന് കളയപ്പെട്ട ഒരാൾ തന്നെയാണ്. ആ അക്സർ അല്ലെ, ഒന്നിലധികമുണ്ട്. പക്ഷേ മിൻ ഗൈരി മൗദിഇൻ, ഒരേ സ്ഥലത്ത് വെച്ചാൽ തുടർച്ചയായ രണ്ടാളുകളല്ല, എവിടുന്നോ ഒന്നിലധികം ആളുകളെ കളയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ യുസമ്മാ മുൻഖതിഅൻ, ആ ഹദീസിനെ മുൻഖതി ആയ ഹദീസ് എന്നാണ് പറയുക. വഅലാ ഹാദാ യകൂനുൽ മുൻഖതിഉ, ഈ പറഞ്ഞതനുസരിച്ച് മുൻഖതി ആകും. ഖിസ്മൻ മിൻ ഗൈരിൽ മുത്തസിലി, മുത്തസിലിൽ നിന്നല്ലാത്ത, മുത്തസിലിന്റെ ഖിസ്മല്ലാത്ത മറ്റൊന്നായി മാറും. ഇവ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് മുൻഖതി മുത്തസിലിന്റെ ഖിസ്മായിക്കൊണ്ട്, അതിന്റെ ഒരു ഭാഗമായിക്കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞതനുസരിച്ച് മുത്തസിലിന്റെ ഭാഗമല്ല, ഇത് മുത്തസിലല്ലാത്തതാകുന്നു ഈ മുൻഖതി. വഖദ് യുഖതുതുലഖുൽ മുൻഖതിഉ, ചിലപ്പോൾ മുൻഖതിനെ പറയാറുണ്ട്. ബിമാന വൈരിൽ മുത്തസിൽ, മുത്തസിലല്ലാത്തത് എന്നർത്ഥത്തിനിക്ക്. മുത്തലക്കൻ, നിരുപാധികമായി മുത്തലക്കല്ലാത്തത് എന്നർത്ഥത്തിനിക്ക് ഉപയോഗിക്കാറുണ്ട്. അഥവാ സനദിന്റെ അവലിന്ന് കളയപ്പെട്ടാലും വേണ്ടില്ല, ആഹ്റിന്ന് കളയപ്പെട്ടാലും വേണ്ടില്ല, തുടർച്ചയായി കളഞ്ഞാലും വേണ്ടില്ല, താബിഇനിക്ക് ശേഷമുള്ള ആളെ കളഞ്ഞാലും വേണ്ടില്ല, എങ്ങനെയാലും വേണ്ടില്ല, എല്ലാത്തിനെ കുറിച്ചും മുൻഖതി എന്ന് പറയും. ഷാമിലൻ ലിജമീ ഇല്ല ഖസാമി, മുഴുവൻ ഇനത്തെ ഉൾക്കൊള്ളിക്കുന്നതാണ്. വബിഹാദൽ മഅന, ഈ മഅന പ്രകാരം യു ഇജ്അലു മുഖസമൻ, ഇതിനെ ഖിസ്മല്ല മുഖസമാണ് ആക്കപ്പെടുക. അഥവാ ഇതിനെ ഖിസ്മത്ത് ഖിസ്മ ചെയ്യുകയാണ്, വിഹിതിക്കുകയാണ് ചെയ്യുക, ഇത് മറ്റൊന്നിന്റെ ഖിസ്മ അല്ല. വയൂറഫുൽ ഇൻഖിതാഉ, ഇൻഖിതാഇനെ അറിയപ്പെടും. എങ്ങനെ ഈ ഹദീസിന്റെ ഇടയിൽ നിന്നും, ഹദീസിന്റെ സനദുകൾക്കിടയിൽ നിന്ന് റിജാലും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നറിയപ്പെടും. മയൂറഫുൽ ഇൻഖിതാഉ, ഇൻഖിതാഇനെ അറിയപ്പെടും. വസുഖൂത്തുർ റാവി, റാവിയെ കളയപ്പെട്ടു എന്നറിയപ്പെടും. ബിമഅരിഫത്തി അദമിൽ മുലാഖാത്ത്, അവർ കണ്ടുമുട്ടലുണ്ടായിട്ടില്ല, പരസ്പരം കണ്ടുമുട്ടലുണ്ടായിട്ടില്ല എന്ന് അറിയൽ കൊണ്ട്. ബൈനർ റാവി വൽ മർവി, റാവിയുടെയും മർവിയുടെ ഇടയിൽ. ഒരു ഹദീസ് ആരത്തൊട്ട്, ഒരു റാവി ആരത്തൊട്ടാണോ ഹദീസ് ഉദ്ധരിക്കുന്നത്, സെയ്ദ് അമ്രിൽ നിന്നാണ് ഹദീസ് ഉദ്ധരിക്കുന്നത് നോക്കുക. എന്നാൽ ഈ സെയ്ദ് അമ്രിനെ കണ്ടിട്ടേ ഇല്ല. അവ രണ്ടാളും ചരിത്രം പഠിച്ചു നോക്കിയാൽ അവർ രണ്ടാളും രണ്ട് കാലക്കാരാണ്, അല്ലെങ്കിൽ രണ്ട് പ്രദേശക്കാരാണ്, ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ടേ ഇല്ല. അങ്ങനെ നമുക്ക് ബോധ്യപ്പെട്ടാൽ അപ്പം അവിടെ എന്തായിട്ടുണ്ട്, ഈ ഹദീസ് ഉദ്ധരിച്ച സെയ്ദ് അമ്രിൽ ഉദ്ധരിച്ചതിന്റെ ഇടയിൽ ആരോ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. കാരണം സെയ്ദ് അമ്രിന്ന് നേരെ കേട്ടിട്ടേ ഇല്ല. ബിമഅരിഫത്തി അദമിൽ മുഖാലാഖാത്തി ബൈന റാബി വൽ മർവി, പിന്നെ റാബിയുടെയും മർവിയുടെയും ഇടയിൽ മുലാഖാത്ത്, കണ്ടുമുട്ടലുണ്ടായിട്ടില്ല. പിന്നെ വൽ മർവി അൻഹുനെ, റാവിയാകുന്ന ആളെ തൊട്ടും ആ റാവി ആരിൽ നിന്നാണോ ഹദീസ് ഉദ്ധരിച്ചത് അവരും തമ്മിൽ കണ്ടുമുട്ടലുണ്ടായിട്ടില്ല. എന്ത് കാണാതിരിക്കാൻ കാരണം, ഇമ്മാ ബി അദമിൽ മുഅസറത്തി, ഒന്നുകിൽ അവർ രണ്ടാളും ഒരു കാലക്കാരല്ല, ഔ അദമിൽ ഇജ്തിമാഇ, അല്ലെങ്കിൽ അവർ രണ്ടാളും ഒരുമിച്ച് കൂടിയിട്ടില്ല. വൽ ഇജാസത്തി അൻഹു, അവരിൽ നിന്നും ഇയാൾ ഇജാസത്ത് വാങ്ങിയിട്ടില്ല. പിന്നെ ബിഹുക്കുമി, അങ്ങനെയാണ് അവർ ഒരുമിച്ച് കൂടിയിട്ടില്ല, ഒരു കാലക്കാരല്ല, കണ്ടുമുട്ടിയിട്ടില്ല എന്നൊക്കെ എങ്ങനെ മനസ്സിലാകും? ബിഹുക്കുമി ഇൽമി താരീഖ്, താരീഖിന്റെ ഇൽമ് വിധിക്കണം, താരീഖിന്റെ ഇൽമ് വിധി പറയണം. ഇങ്ങനെ താരീഖ്, സെയ്ദ് അമ്രുമാണ് ഈ ഹദീസ്, സെയ്ദ് അമ്രിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ചാൽ സെയ്ദിന്റെ താരീഖ് അറിയണം, അമ്രിന്റെ താരീഖും അറിയണം. ആ താരീഖാണ് ഹുക്കുമ് ചെയ്യുന്നത്, അവർ രണ്ടാളും മുലാഖാത്തുണ്ടാക്കിയിട്ടില്ല. അൽ മുബയ്യിനി ലിമവാലിദിർ റുവാത്തി, എങ്ങനത്തെ താരീഖുകൾ അൽ മുബയ്യിനി ആ താരീഖ് വ്യക്തമാക്കുന്നുണ്ട്. ലിമവാലിദിർ റുവാത്തി, ഹദീസിന്റെ ഉദ്ധാരകരുടെ മീലാദ്, അവരുടെ ജന്മം ഏത് കാലഘട്ടത്തിലാണ്. വഫയാത്തിഹിം, അവരുടെ മരണം ഏത് കാലഘട്ടത്തിലാണ്. സെയ്ദ് മരിച്ചത് 90 അമ്രു ജനിക്കുന്നത് 100 ശേഷമാണ്. അപ്പൊ സെയ്ദ് അമ്രിനെ കണ്ടുമുട്ടാൻ സാധ്യതയില്ലല്ലോ. വതഈനി ഔഖാത്തിഹിം, അവരുടെ ഔഖാത്തി തലബിഹിം, അവർ വിദ്യ നേടിയ കാലഘട്ടം അത് നിർണയിക്കണം. ഏത്
ആരു താരീഖ് നിർണയിക്കണം. വർത്തിഹാലിഹിം, അവർ യാത്ര പോയത് ഇന്ന നാട്ടിൽ ഇന്ന നാട്ടിലേക്ക് പോയിട്ടുണ്ട്, ആ നാട്ടിൽ നിന്ന് ഇന്ന നാട്ടിലേക്ക് പോയിട്ടുണ്ട്, പക്ഷേ ആരിൽ നിന്നാണോ ഹദീസ് ഉദ്ധരിച്ച ആൾ അയാളുടെ നാട്ടിലേക്ക് പോയിട്ടില്ല എന്ന് താരീഖ് വിധിക്കണം. വബിഹാദാ സ്വാറഹ ഇൽമുത്താരിഹി, ഇതുകൊണ്ട് തന്നെ ഇൽമുത്താരിഹായി അസ്വലൻ വഉംദതൻ ഇൻദൽ മുഹദ്ദിസീൻ, ഹദീസ് പണ്ഡിതന്മാരുടെ അരികിൽ അത് വളരെ അടിസ്ഥാനപരമായ മുഖ്യമായ കാര്യമായി മാറി. ഇൽമുൽ ഹദീസിൽ ഇൽമുൽ താരീഖ് കൂടാതെ കഴിയാത്തതാകുന്നു. കാരണം ഹദീസിനെ കുറിച്ച് അത് മുർസലാണോ മുങ്കത്തി ആണോ എന്നൊക്കെ അറിയണമെങ്കിൽ ആ ഹദീസിന്റെ റാവികളുടെ താരീഖ് അറിഞ്ഞിരിക്കണം. വമിൻ അക്സാമിൽ മുങ്കത്തി, ഈ മുങ്കത്തിന്റെ കിസ്മുകളിൽ പെട്ടതാകുന്നു അൽ മുദല്ലിസു, മുദല്ലിസാകുന്ന ഹദീസ്. ബിലമ്മിൽ മീമി, മീമിനിക്ക് ലമ്മോടുകൂടെ മുദല്ലിസ്. ചെയ്യപ്പെട്ട മീമുസായിക്കൊണ്ട് ഹദീസിനെ ഉദ്ധരിക്കുക എന്ന ഈ പണിയെ കുറിച്ച് പറയും അത്തദ്രീസ്. പണിയെടുക്കുന്ന ആളെ കുറിച്ച് പേര് പറയപ്പെടും മുദല്ലിസ് എന്ന് പറയും. ബിക്കസിലില്ലാമി, ലാമിനിക്ക് കസറോടുകൂടെ. തദ്ലീസ് എന്ന് പറയുന്നത് നമുക്കറിയാം, കച്ചവടത്തിലൊക്കെ ഉള്ള തദ്ലീസ് നമ്മൾ ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ പഠിച്ചു കാണാം. തദ്ലീസ് എന്ന് പറഞ്ഞാൽ ന്യൂനതകളെ മറച്ചു വെക്കുക, കച്ചവടം ചെയ്യപ്പെടുന്ന വസ്തുവിലുള്ള അയിബുകളെ ന്യൂനതകളെ മറച്ചു വെക്കുക എന്നതാണ് തദ്ലീസ്. അത് ഹദീസിൽ എങ്ങനെ തദ്ലീസ് ഉണ്ടാവുക പറയുന്നു. വസൂറത്തുഹു, ഹദീസിൽ തദ്ലീസ് ഉണ്ടാകുന്ന രൂപം. അല്ലാ യുസമ്മിയ റാവി, റാവി പറയാതിരിക്കുക ശൈഖഹു അല്ലദീ സമിഅഹു മിൻഹു, അവൻ ഈ ഹദീസ് കേട്ട തന്റെ ശൈഖിനെ പറയാതിരിക്കുക. അഥവാ നേരെ ഉസ്താദിനെ പറയാതെ ഉസ്താദിന്റെ ഉസ്താദിനെ പറയുക. നമ്മളൊക്കെ നമ്മളൊക്കെ ഉസ്താദുമാർ ജാമ്യയിൽ നിന്നാണെങ്കിൽ ആലിക്കുട്ടി ഉസ്താദ് ജീവിച്ചിരിക്കുന്ന ആലിക്കുട്ടി ഉസ്താദ്, കൊട്ടുമല ഉസ്താദ്, മരിച്ചു പോയ കാളമ്പാടി ഉസ്താദ്, എ പി ഉസ്താദ്, പിന്നെ അതുപോലെ തന്നെ കെ കെ ഉസ്താദ്, അവരൊക്കെയാണ്. പക്ഷെ നമ്മൾ അവരെ പറയാതെ നമ്മൾ ആരിന്നാ കേട്ടെന്നറിയാ ഓരൊക്കെ ഉസ്താദാകുന്ന ശംസുലമയെ കുറിച്ച് പറയുക, നമ്മൾ ശംസുല നിന്ന് കേട്ടു, ശംസുലമ പറഞ്ഞു എന്ന് പറയുക. അപ്പൊ ഇടയ്ക്ക് ഉസ്താദിനെ കളിയ ശൈഖിനെ പറയുക. ബൽ യർവി അമ്മൻ ഫൗഖഹു, പിന്നെ അതിന്റെ മേലെ ഉള്ള ആളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുക. എങ്ങനെ? ബിലഫുലിൻ, ഒരു ലഫുലോടുകൂടെ, ഒരു വാചകത്തോടുകൂടെ. യൂഹിമു, ആ ലഫുൽ തോന്നിക്കും. അസ്സമാ, ആ അവർ നേരെ കേട്ടിട്ടുണ്ട്, ശംസുലമ പറഞ്ഞു എന്ന് പറയുമ്പോ തോ കേൾക്കുന്ന ആക്ക് തോന്നും നേരെ ശംസുലമ പറയുന്നു ഇയാൾ കേട്ടിട്ടുണ്ടോ. വലായക്തഉ കദിബൻ, അത് കളവാണെന്നറിയിക്കുന്ന വാക്കൊന്നും പറയുന്നില്ല. ഈ കളവാണെന്ന് ഉറപ്പ് വരുത്തുന്ന വാക്കൊന്നും കേട്ടിട്ടില്ല, പറയുന്നില്ല. അഥവാ ഞാൻ ശംസുലമ പറയുന്നതായി കേട്ടു, ശംസുലം എന്നോട് പറഞ്ഞു എന്ന രൂപത്തിലൊന്നും പറയുന്നില്ല. കമായ കൂലു അൻ ഫുലാനിൻ, ഇന്നാളെ തൊട്ട് ഉദ്ധരിക്കുന്നു. മഹാല ഫുലാനു, ഇന്നാൾ പറഞ്ഞു. ശംസുലമ പറഞ്ഞു നമുക്കും പറയാലോ, പക്ഷേ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടില്ല, പക്ഷെ നമ്മൾ ഉസ്താദുമാരാണ് കേട്ടിട്ടുള്ളത് എന്നതുപോലെ പറയുക. അപ്പൊ കളവാണെന്ന് ഉറപ്പിക്കുന്ന എന്നോട് പറഞ്ഞു ഞാൻ കേട്ടു എന്ന വാക്കൊന്നും പറയാൻ പാടില്ല, അല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുക. അതാണ് തദ്ലീസ്. വതദ്ലീസു ഫിൽ ലുഗത്തി, ഭാഷാർത്ഥത്തിൽ തദ്ലീസ് എന്ന് പറഞ്ഞാൽ കിസ്മാനു ഐബി സിൽഅതി, ചരക്കിന്റെ ന്യൂനതകളെ മറച്ചു വെക്കുക എന്നാണ് ഫിൽബൈ. ഈ കച്ചവടത്തിൽ കച്ചവടം ചെയ്യുമ്പോൾ അതിന്റെ ന്യൂനതകളെ മറച്ചു വെക്കുക. ഇനി പറയപ്പെടാം ഇന്നഹു തദ്ലീസ് എന്നതിനെ, തദ്ലീസ് എന്നത് മുസ്തഖുമിന ദലസി, ദലസിൽ നിന്ന് ഇസ്തിഖാഖ് ചെയ്യപ്പെട്ടതാകുന്നു. എന്താ ദലസി എന്ന് പറഞ്ഞാൽ? വഹുവ ഇഖ്തിലാത്തു ലലാമി വസ്തിദാദുഹു, ഇരുട്ട് കലരുക, ആ ഇരുട്ട് ശക്തിയാവുക. ഇരുട്ട് കലർന്ന് ശക്തിയായാൽ എന്താ കാര്യങ്ങളൊന്നും കാണൂലല്ലോ, മനസ്സിലാക്കാൻ സാധ്യമല്ലല്ലോ, ആ കോലത്തിലാവുക. സുമ്മിയ ബിഹി, ആ ഇരുട്ട് വ്യാപിക്കുന്നതിനെ കുറിച്ച് തദ്ലീസ് എന്ന് പറയാൻ കാരണം എന്താ? സുമ്മിയ, ഈ തദ്ലീസ് ഇരുട്ട് വ്യാപിക്കുക എന്ന അർത്ഥത്തിനേക്കുള്ള ദലസിൽ നിന്ന് പിടിക്കപ്പെട്ട തദ്ലീസിനെ കൊണ്ട് പേര് വെക്കപ്പെട്ടു. എന്തിനിക്ക്?
നമ്മൾ പറയുന്ന പറഞ്ഞ ഈ ഹദീസിൽ ചെയ്യുന്ന ഈ പണിയെക്കുറിച്ച്, ശൈഖിനെ ഒഴിവാക്കി പറയുന്ന പണിയെക്കുറിച്ച്, ഹഫാഇന്റെ വിഷയത്തിൽ രണ്ടും മുസ്തറക്കാണ്. അവ്യക്തമാകുന്ന വിഷയത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ച ഹദീസും, തന്റെ ശൈഖിനെ ഒഴിവാക്കിക്കൊണ്ട് ഉദ്ധരിച്ചതാകുന്ന ഹദീസും, അതുപോലെ തന്നെ ഇരുട്ടിൽ വെച്ച് കാര്യം മനസ്സിലാക്കലും, രണ്ടിലും ഹഫാ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് തദ്രീസ് എന്ന പേര് ഇതിന് വെച്ചത്. കാല ശൈഖു, ശൈഖ് അവർകൾ പറയുന്നു, ആരാ ശൈഖ്? അൽ ഹാഫിളു ഇബ്നു ഹജർ അൽ ഹസ്ഖലാനി റഹിമഹുല്ലാ. വഹുക്കുമു മൻ സബത അൻഹു തദ്രീസു, തദ്രീസ് സ്ഥിരപ്പെട്ട ഒരുത്തന്റെ ഹുക്കുമാകുന്നത്, ഒരുത്തൻ തദ്രീസ് ചെയ്യുന്ന ആളാണ്, മുദല്ലിസാണ് എന്ന് അറിയപ്പെട്ടവന്റെ ഹുക്കുമാകുന്നത്, അന്നഹു ലാ യുഖ്ബലു മിൻഹു, അവൻ ഹദീസിനെ സ്വീകരിക്കപ്പെടുകയില്ല. ഇല്ലാ ഇദാ സറഹ ബിത്ത ഹദീസ്, ഇത് ഹദീസാണെന്ന് അവൻ വ്യക്തമായി പറഞ്ഞാൽ, ഹദീസ് ഉദ്ധരിക്കുകയാണ് എന്ന് വ്യക്തമായി പറഞ്ഞാലൊഴികെ. ഖാല സുമനിയു, സുമനി എന്നവർ പറയുന്നു, അത്തദ്രീസു ഹറാമുൻ, തദ്രീസ് ഹറാമാൻ. തന്റെ ഗുരുവിനെ ഒഴിവാക്കി ഗുരുവിന്റെ ഗുരുവിനെ പറയുക എന്ന് പറയുന്ന ഈ ശൈലി, അത് ഹറാമുൻ, ആ ഹറാമാണ്. ഇന്ദൽ അഇമ്മത്തി, ഇമാമുകളുടെ അരികിലെല്ലാം. എന്നവരെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, അന്നഹു കാല, മഹാനവർകൾ പറഞ്ഞു. വഖീബിന് ജറാഹ് എന്നവർ പറയുന്നു, അന്നഹു കാല, മഹാനവർ പറഞ്ഞു, ലാ യഹില്ലു തദ്രീസു സൗബി, വസ്ത്രത്തിൽ തദ്രീസ് പാടില്ല, വസ്ത്രത്തിൽ ന്യൂനതകളെ മറച്ചു വെക്കൽ പാടില്ല. ഫകൈഫ ബി തദ്രീസിൽ ഹദീസി, പിന്നെങ്ങനെ ഹദീസിനെ തദ്രീസ് ചെയ്യും? വബാലഗ ശുഅബതു, ശുഅബത്ത് എന്നവർ ശക്തി കൂട്ടിയിരിക്കുന്നു, ഫീ ദമ്മിഹി, തദ്രീസിനെ ആക്ഷേപിക്കുന്ന വിഷയത്തിൽ. വഖദ് ഇഖ്തലഫൽ ഉലമാഉ, ആലിമീങ്ങൾ, പണ്ഡിതന്മാർ ഭിന്നിച്ചിരിക്കുന്നു, ഫീ ഖബൂലി റിവായത്തിൽ മുദല്ലിസി, തദ്രീസ് നടത്തുന്ന ആളുടെ റിവായത്ത് അത് സ്വീകരിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫദഹബ ഫരീഖുൻ മിൻ അഹ്ലിൽ ഹദീസി, ഹദീസിന്റെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പോയിട്ടുണ്ട്. വൽ ഫിഖ്, ഫിഖ്ഹിന്റെയും പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പോയി. ഇലാ അന്ന തദ്ലീസ ജർഹുൻ, തദ്ലീസ് എന്ന് പറയുന്നത് അത് ജർഹാണ്, മുറിവാണ്, ഒരു ന്യൂനതയാകുന്നു. അപ്പൊ ആ തദ്ലീസ് നടത്തുന്ന ആൾക്ക് ഒരു ന്യൂനതയുണ്ട്. വഅന്നമൻ ഉരിഫ ബിഹി, തദ്ലീസ് ഉണ്ട് എന്നറിയപ്പെട്ട ആളാകുന്നത്, ലാ യുഖ്ബലു ഹദീസുഹു മുത്ലഖൻ, നിരുപാധികം അദ്ദേഹത്തിന്റെ ഹദീസിനെ സ്വീകരിക്കപ്പെടുകയില്ല. വഖീല എന്ന പറയപ്പെട്ടിരിക്കുന്നു, യുഖ്ബലു, മുദല്ലിസിന്റെ ഹദീസിനെ സ്വീകരിക്കപ്പെടും. വദഹബൽ ജുംഹൂറു, അധികരിച്ച പണ്ഡിതന്മാരും പോയിരിക്കുന്നു, ഇലാ ഖബൂലി തദ്ലീസി മൻ ഉരിഫ അന്നഹു ലാ യുർസലു ഇല്ലാ അൻ സിഖത്തിൻ, വിശ്വസ്തന്മാരായ ആളുകളെ തൊട്ടല്ലാതെ അയാൾ തദ്ലീസ് നടത്തുകയില്ല എന്ന് അറിയപ്പെട്ട ആളുടെ ഹദീസിനെ സ്വീകരിക്കപ്പെടും എന്ന് ജുംഹൂറും പറഞ്ഞിരിക്കുന്നു. ആ ഹദീസ് തദ്ലീസ് നടത്തുന്ന ആളാണ്, പക്ഷെ ആ തദ്ലീസ് നടത്തുന്ന ആള് ആരെ തൊട്ടേ തദ്ലീസ് നടത്തുള്ളൂ? വിശ്വസ്തന്മാരായ ആളുകളെ തൊട്ടേ തദ്ലീസ് നടത്തുകയുള്ളൂ. ആരെ പോലെ? ഇബ്നു ഉയൈന, മഹാനാ ഇബ്നു ഉയൈന റഹ്മഹുല്ലാഹി പോലെ. വഇല റദ്ദി മൻ കാന യുദല്ലിസു അനിൽ ളുഅഫാഇ, അപ്പൊ ദഹബൽ ജുംഹൂർ, ജുംഹൂറും പോയിരിക്കുന്നു എങ്ങട്ട്? ഇലാ ഖബൂലി തദ്ലീസ്, എങ്ങട്ടാത്ത? വഇലാ റദ്ദി മൻ കാന യുദല്ലിസു അനിൽ ളുഅഫാഇ വഗൈരിഹിം, ബലഹീനന്മാരെ തൊട്ടും അല്ലാത്തവരെ തൊട്ടും തദ്ലീസ് നടത്തുന്ന ആൾ അയാളുടെ ഹദീസിനെ റദ്ദ് ചെയ്യണം, മർദു തള്ളപ്പെടണം എന്നതിലേക്കും ജുംഹൂറും പോയിരിക്കുന്നു. ഹത്തായനുസ അലാ സമാഇഹി, അയാൾ വ്യക്തമായി പറയുന്നത് വരെ, അയാൾ കേട്ടിട്ടുണ്ട് എന്ന്, ബിഖൗലിഹി സമീഅ്തു, ഞാൻ കേട്ടു എന്ന് അയാൾ വ്യക്തമായി പറഞ്ഞെങ്കിൽ മാത്രമേ അയാൾ ഹദീസിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഔ ഹദ്ദസന, അല്ലെങ്കിൽ നമ്മളോട് ഹദീസ് പറഞ്ഞിരിക്കുന്നു, ഔ അഖബറന, അല്ലെങ്കിൽ നമ്മളോട് ഖബർ അറിയിച്ചിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ അയാളുടെ ഹദീസിനെ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. വൽ ബാഇസു അല തദ്രീസ്, തദ്രീസിനിക്ക് പ്രേരിപ്പിക്കുന്ന കാര്യമെന്താ? കദ് യകൂനു ലിബഅദിന്നാസ്,
ചില ജന ചില ആളുകൾക്ക് ഈ തദ്ലീസിനെ പ്രേരിപ്പിക്കുന്ന കാര്യമായിരിക്കും കാര്യമാവാം വറദുൻ ഫാസിദുൻ, ഫാസിദായ ആവശ്യമായിരിക്കാം, പഴച്ച കാര്യമായിരിക്കാം. മിസ്ലി ഇഖ്ഫാ ഇസ്മാഇ മിന ശൈഖി, തന്റെ ശൈഖിൽ നിന്ന് കേട്ടു, തന്റെ ഗുരുവിൽ നിന്ന് കേട്ടു എന്ന് പറയലിനെ അവ്യക്തമാക്കി വെക്കുക. എന്ത് കാരണം? ലിസ്ഗരി സിന്നിഹി, ആ ഷെയ്ഖ് ഉസ്താദ് പ്രായം കുറഞ്ഞ ആളാണ്, അയാൾ നിന്ന് ഞാൻ കേട്ടെന്ന് പറയും, എനിക്കൊരു മോശമാണ്. അതുകൊണ്ട് എന്താവുക? ആ ഉസ്താദിനെ മറച്ചു വെക്ക്, ഉസ്താദിന്റെ ഉസ്താദിനെ പറയുക. ഔ അദമി ശുഹ്രത്തിഹി, അല്ലെങ്കിൽ ആ ഗുരു, ആ ഉസ്താദ് അത്ര മഷൂറായ ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട ആളൊന്നുമല്ല, അയാൾ എന്റെ ഉസ്താദാണെന്ന് പറയൽ ഒരു മോശമായി കൊണ്ട് അത് മറച്ചു വെക്കുക. വജാഹിഹി ഇന്ദന്നാസി, ജനങ്ങളുടെ അരികിൽ വലിയ സ്ഥാനമുള്ള ആളൊന്നുമല്ല, അതുകൊണ്ട് അയാളെ പറയാതിരിക്കുക. വല്ലദീ വഖഅ മിൻ ബഅദിൽ ഖാബിരി, എന്നാൽ ചില വലിയ പണ്ഡിതന്മാർക്ക് സംഭവിച്ച ഒന്നാകുന്നത്, അവരിൽ നിന്ന് സംഭവിച്ച ഈ തദ്ലീസ്, ലൈസ ലി മിസ്ലി ഹദാ, മഹാന്മാരാകുന്ന ആളുകൾക്ക് സംഭവിച്ച ഈ തദ്ലീസ് അത് ഇതുപോലെ ആവശ്യത്തിന് വേണ്ടിയൊന്നുമല്ല, തന്റെ ഗുരുവിനെ പറയൽ മോശമായതുകൊണ്ട് ഒന്നുമല്ല. ബൽ മിൻ ജിഹത്തി വുസൂഖിഹിം ലിസിഖത്തിൽ ഹദീസി, ആ ഹദീസ് അത്ര സഹീഹാണെന്ന് എന്നവർ ഉറപ്പുള്ളത് കൊണ്ട് അവർ ഷെയ്ഖിനെ പറയാതെ ഷെയ്ഖിന്റെ ഷെയ്ഖിനൊക്കെ പറഞ്ഞതാകുന്നു. വസ്തുതനാ ബിശുഹ്റത്തിൽ ഹാൽ, അവരുടെ അവസ്ഥ മഷ്ഹൂറായതുകൊണ്ട് അത് പറയുന്നതിന് തൊട്ട് മോനിയായി എന്നുള്ളൂ. കല സുമിനി സുമിനി എന്നവർ പറയുന്നു, ചിലപ്പോ ഇയാൾ ഈ ഹദീസിനെ ഒരു കൂട്ടം ആളുകളിൽ നിന്ന് ഹദീസ് കേട്ടിട്ടുണ്ട്, മിനസിഖാത്ത് വിശ്വസ്തന്മാരായ. പിന്നെ അൻദാലിക റജുലി, നേരത്തെ പറഞ്ഞ റജുലിനിക്ക് പുറമേ ഷെയ്ഖിനിക്ക് പുറമെ വേറെയും ഒരുപാട് ആൾ കേട്ടിട്ടുണ്ട്. ഫസ്തഖനാബിദിക്കിരിഹി, അപ്പൊ ആരെങ്കിലും ഒരാളെ പറഞ്ഞ് മറ്റുള്ളവരെ പറയുന്നതിന് തൊട്ട് അവർ അവനീയായി, അങ്ങനെയാവാം. ഔദിക്കിരി ജമീഹിം, അല്ലെങ്കിൽ മുഴുവന ആളുകളെ പറയുന്നതിന് തൊട്ടും ഒരാളെ പറഞ്ഞ് മതിയാക്കി, അല്ലെങ്കിൽ അവർ മുഴുവൻ ആളുകളെയും പറയുന്നതിന് തൊട്ട് അവനീയായതാവാം. ലി തഹഖുഖിഹി ബിസിഹത്തിൽ ഹദീസി ഫീഹി, അതിൽ ആ ഹദീസ് സഹീഹാണ്, ആ ആളുടെ വിഷയത്തിൽ ആ ഹദീസ് സഹീഹാണ് എന്ന് ഉറപ്പുണ്ടായതുകൊണ്ട്. പിന്നെ കമാ യഫ്അലുൽ മുർസിലു, ഹദീസിനെ മുർസലാക്കുന്ന ആളുകളൊക്കെ ചെയ്യുന്നത് പോലെ. ഇൻഷാല്ലാഹ് അവിടെ നമ്മൾ മതിയാക്കാണ്, ബാക്കി ഭാഗം ഇൻഷാല്ലാഹ് നാളെ ഓതാം. അല്ലാഹു സുബ്ഹാനഹു വതആല നാഫിയ ഇൽമിനെ അധികരിപ്പിച്ചു തരട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ വഅലാ സയ്യിദിനാ മുഹമ്മദ് വഅഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.